അദ്ദേഹം ദുബായിലെത്തി അല്ലെങ്കിൽ അബുദാബിയിലെത്തി അവിടെ രണ്ട് വർഷത്തോളം ജോലി ചെയ്ത് തൻ്റെ കടങ്ങളെല്ലാം വീട്ടി സ്വന്തമായി ഒരു ക്ലിനിക്ക് തുടങ്ങി. അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരുന്നു അന്ന് ആദ്യത്തെ ഡോക്ടർ. ഇന്ന് ഏതാണ്ട് 2000 ഡോക്ടർമാരും 10 അതിൽപരം എംപ്ലോയീസും മറ്റുമൊക്കെ ആയിട്ടുള്ള ഒരു വലിയ ശൃംഖല പടുത്തുയർത്താൻ അദ്ദേഹത്തിന് എങ്ങനെ സാധിച്ചു, അവിടെ നിന്ന് വലിയ വീഴ്ച എങ്ങനെ സംഭവിച്ചു, ഇന്ന് നമ്മൾ അതിനെപ്പറ്റി ഒന്ന് വളരെ ചെറുതായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാം. ജനറലി എല്ലാവരും വിശ്വസിക്കുന്നത് ദുബായിലും അബുദാബിയിലും അല്ലെങ്കിൽ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലുമൊക്കെ ബിസിനസ് ചെയ്യണമെങ്കിൽ വളരെ ശക്തരായ സ്പോൺസേഴ്സ് അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സും മറ്റുമൊക്കെ വേണമെന്നാണ്. ദുബായിലെ ആളുകളുമായി വളരെയധികം അല്ലെങ്കിൽ അവിടുത്തെ ഉന്നത സ്ഥാനങ്ങളിലിരിക്കുന്ന ആളുകളുമായി വലിയ ചങ്ങാത്തവും അതിലേറെ വിശ്വാസവും ആർജിച്ച് അവരുടെയൊക്കെ പാർട്ട്ണർഷിപ്പിൽ ബിസിനസ്സുകൾ തുടങ്ങി വളരെ സക്സസ്ഫുള്ളായി നടത്തിക്കൊണ്ടുവരികയായിരുന്നു ശ്രീ ബി ആർ ഷെട്ടി. അപ്പോൾ ബി ആർ ഷെട്ടിയുടെ ബിസിനസ് ഈ ആരോഗ്യ മേഖലയിൽ മാത്രമല്ലായിരുന്നു. ഇപ്പോൾ നമ്മൾ പലപ്പോഴും പല സാമൂഹ്യ മാധ്യമങ്ങളിലും അല്ലാതെ മുഖ്യധാരാ മാധ്യമങ്ങളിലുമൊക്കെ കേട്ടിട്ടുണ്ട് ഒരു വേറൊരു മലയാളി അദ്ദേഹം തുടങ്ങിയ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഈ യു എ യു എക്സ്ചേഞ്ച് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം തുടങ്ങിയത് ബി ആർ ഷെട്ടി അദ്ദേഹത്തെ പറ്റിച്ചു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. എത്രമാത്രം ശരിയാണെന്നൊന്നും അറിയില്ല, അതിനൊന്നും ഒരു സപ്പോർട്ടിങ് എവിഡൻസസ് ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. അങ്ങനെ ഒരു അക്വിസിഷനുണ്ട്. എന്തായാലും ഈ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു ഫിനേബിളർ എന്ന് പറയുന്ന കമ്പനിയായി രൂപമാറ്റം ഉണ്ടാക്കിയെടുത്തത് ബി ആർ ഷെട്ടിയുടെ ഈ യു എ ഇ എക്സ്ചേഞ്ചിൽ നിന്നും, അതുപോലെ തന്നെ ട്രാവലക്സ് എന്നൊക്കെ പറയുന്ന നമ്മളെല്ലാവരും യാത്ര ചെയ്യുന്നവരൊക്കെ കാണുന്ന എക്സ്ചേഞ്ച് മണി എക്സ്ചേഞ്ച് ചെയ്യുന്ന വലിയ വലിയ പ്രസ്ഥാനങ്ങളിലേക്ക് വ്യാപിച്ച് 2018 ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വരെ എത്തിയ ഒരു ഒരു ധനകാര്യ സ്ഥാപനത്തിൻ്റെയും കൂടെ ഉടമയായിരുന്നു. അപ്പോൾ ഇത്രയും വലിയ വലിയ ആളുകളുടെ അദ്ദേഹത്തിൻ്റെ സ്പോൺസേഴ്സ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാർട്ട്നേഴ്സ് എന്നൊക്കെ പറയുന്നത് അവിടുത്തെ മന്ത്രിമാർ വരെ ആയിരുന്നു എന്നാണ് പറയുന്നതല്ല അതിനുള്ള രേഖകളും മറ്റും നമുക്ക് മനസ്സിലാകുന്നത് അദ്ദേഹത്തിന് വളരെ വലിയ തലത്തിലുള്ള ബന്ധങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ബിസിനസ് വളരെയധികം മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് സാധിച്ചു. വളരെ വിശ്വാസ്യത ഉണ്ടായിരുന്ന അല്ലെങ്കിൽ എല്ലാവരും വളരെയധികം റെസ്പെക്റ്റ് ചെയ്യുന്ന യു എ ഇ ഗവൺമെൻറ് തന്നെ ആദരിച്ച ഒരു ബിസിനസ് ഒരു വ്യവസായ സ്ഥാപനങ്ങളുടെ ശൃംഖല തന്നെ പടുത്തുയർത്തിയൊരു ഒരു വ്യക്തിത്വമായിരുന്നു ശ്രീ ബി ആർ ഷെട്ടി. അപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഈ വളർച്ച ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു 2011 മറ്റോ ആണ് ഈ അദ്ദേഹത്തിൻ്റെ പാർട്ട്ണർഷിപ്പിൽ ഒരു ചേഞ്ച് ഉണ്ടാകുന്നത്. ഈ പാർട്ട്ണർഷിപ്പ് ചേഞ്ച് വരുന്നതാണ് ഒരു ടാൻജൻ്റായിട്ട് പോകുന്ന അല്ലെങ്കിൽ ഇന്നത്തെ ലെവലിലെത്താനുള്ള ഒരു മുഖ്യ കാരണമായിട്ട് ഞാൻ കാണുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ഒരു ഇങ്ങനെ നിങ്ങളോട് വന്ന് സംവദിക്കുമ്പോൾ പല പഠനങ്ങൾ നടത്താറുണ്ട്. ആ പഠനങ്ങൾ നടത്തിയതിൻ്റെ ബേസിസിലാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ആ പഠനങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നത് 2011 വരെ ഉള്ള കാലഘട്ടത്തിൽ ഇതൊരു പ്രൈവറ്റ് എൻറ്റിറ്റി ആയിരുന്നു. ഇതിനകത്ത് വേറെ ആളുകളുടെ പണമോ അല്ലെങ്കിൽ നാട്ടുകാരുടെ ഇൻവോൾവ്മെൻ്റ് ഒരു ഗ്ലോബലിയുള്ള ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇൻവോൾവ്മെൻ്റ് ഒന്നുമില്ലായിരുന്നു. അപ്പോൾ ഏതാണ്ട് 2011 ഇദ്ദേഹത്തിൻ്റെ ഒരു പാർട്ട്ണറായിരുന്ന ആളെ മാറ്റി പുതിയതായി രണ്ടുപേരും എത്തും. ഈ പുതിയ രണ്ടുപേര് വന്നത് ആണ് ഒരുപക്ഷേ ഈ ന്യൂ മെഡിക്കൽ സെൻ്ററിൻ്റെ ചരിത്രം തന്നെ മാറ്റിമറിക്കാൻ ഉണ്ടായിട്ടുള്ള കാരണം എന്നാണ്. അപ്പോൾ ആരായിരുന്നു ആ പാർട്ട്ണർ? അദ്ദേഹത്തിൻ്റെ പാർട്ട്ണറായിരുന്ന അബ്ദുള്ള ഹമീദ് അലി അൽ മസൂറി എന്ന് പറയുന്ന ഒരു ജസ്റ്റിസ് മിനിസ്റ്ററായിരുന്നു, യു എ ഇയിലെ ജസ്റ്റിസ് മിനിസ്റ്ററായിരുന്ന ഒരാളായിരുന്നു
ശ്രീ ബി ആർ ഷെട്ടിയുടെ ന്യൂ മെഡിക്കൽ സെൻ്ററിൻ്റെയൊക്കെ പാർട്ട്ണറായിട്ടും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനെ വില കൊടുത്ത് ഷെയർ വാങ്ങി പുതിയ ആളുകൾ അതിനകത്ത് ഇൻവെസ്റ്റേഴ്സായിട്ട് വരികയുണ്ടായി. അവിടെ നിന്നാണ് ഒരു ചേഞ്ച് ന്യൂ മെഡിക്കൽ സെൻ്ററിൻ്റെ ഒരു ഒരു ചരിത്രത്തിലുണ്ടാകുന്നത്.